അതായത് കുട്ടികൾ ഇവിടെ വരുന്നത് കംപ്ലീറ്റ് മനസ്സൊക്കെ ഫ്രീ ആക്കിയിട്ട് മത്സരിക്കാൻ വേണ്ടി എത്രയോ വർഷങ്ങളുടെ തയ്യാറെടുപ്പാണ്. കാരണം ഓരോ കുട്ടികൾ വളരെ ചെറിയ പ്രായത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അവർ നല്ല രീതിയിൽ ഫ്രീ മൈൻഡ് ആയിട്ട് വരട്ടെ, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, നല്ല ഭക്ഷണം കൊടുക്കുക, അത് വെജ് ആയാലും നോൺ വെജ് ആയാലും. ആൽക്കഹോളിക് വീട്ടിലോ വെജാണ്, രമ്യ പ്യുവർ വെജാണ്. കുഞ്ഞുങ്ങള് മുട്ട കഴിക്കും, എന്താണ് ഒക്ടോ വെജ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അവർ മുട്ട കഴിക്കുന്നുണ്ട്, അവനിപ്പം ഇടയ്ക്ക് ചിക്കൻ വേണമെന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട് ജാതി പ്രവർത്തിക്കുന്ന ശുദ്ധി അശുദ്ധി ബോധ്യങ്ങളുടെ പഴയടത്തിന്റെ ഫോട്ടോ കൊടുത്തിട്ടോ. ഈ വെജിറ്റേറിയൻ ഫണ്ടമെന്റലിസം ജാതി വിശ്വാസത്തിന്റെ പ്രതിഫലനമാണ്. ഈ സീനൊക്കെ അവസാനിപ്പിക്കേണ്ട കാലമായി. നല്ല കോഴിക്കോടൻ രുചി കൊടുത്താണ് താല്പര്യമുള്ള കുട്ടികളെ തിരിച്ചയക്കേണ്ടത്. ഇത് പ്രസാദം മുട്ടല്ല, കലോത്സവ ഭക്ഷണപ്പുരയാണ്. നവോത്ഥാനം തോൽക്കുന്നത് ഇങ്ങനെ ഒക്കെ തന്നെയാണ്. സവർണൻ ദേഹൻ എന്തോ സവർണൻ അവർണൻ എന്നൊക്കെ പറഞ്ഞിട്ട് ജാതി വിളമ്പണ്ടി ചങ്ങതി. കുട്ടികൾ കോഴിക്കോട് വരുന്നത് കലോത്സവത്തിൽ പരിപാടി അവതരിപ്പിക്കാനാണ്, അല്ലാണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടല്ല. അടുത്ത വർഷം മുതൽ സ്കൂൾ കലോത്സവത്തിൽ നോൺ വെജ് ഭക്ഷണം. പ്രഖ്യാപനവുമായി വിദ്യാഭ്യാസ മന്ത്രി. ഏഷ്യയിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ കലോത്സവം നടക്കുന്നത് നമ്മളെ കേരളത്തിലാണ്, കോഴിക്കോടാണ് ഇപ്രാവശ്യം. അപ്പം അതിൻ്റെ ഇടയിൽ കൂടി ഒരു കുത്തിത്തിരിപ്പ് എന്തായാലും ഉണ്ടാക്കണമല്ലോ. നമസ്കാരം. ഭക്ഷണമാണെന്നുണ്ടെങ്കിലും വിഷയങ്ങളാണെന്നുണ്ടെങ്കിലും പഴകി കഴിഞ്ഞാൽ പിന്നെ അത് കഴിക്കാനും ചർച്ചക്കെടുക്കാനും അത്ര നല്ല കാര്യമല്ല. പക്ഷെ എന്നാലും എന്തുകൊണ്ടാണ് നമ്മളെ തിരക്കുകൾ കാരണം രണ്ടു മൂന്ന് ദിവസമായിട്ട് ഈ ഒരു വിഷയം ഭയങ്കര ചൂടായിട്ട് എല്ലാ മീഡിയ സോഷ്യൽ മീഡിയ ഒക്കെ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. പക്ഷെ എന്തുകൊണ്ട് നമ്മളെ തിരക്ക് കാരണം നമുക്കത് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ബെറ്റർ ലേറ്റ് ദൻ നെവർ എന്ന് പറഞ്ഞ പോലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയണം തോന്നിപ്പോയി. ഇത് ഈ ഫസ്റ്റ് വിവാദം വന്നത് പഴയിടം തിൻ്റെ റിലേറ്റഡ് ആയിട്ടാണ്. ഫസ്റ്റ് ഞാൻ ഈ ഒരു ഫേസ്ബുക്കിൽ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഷെയർ ചെയ്ത് തന്നത്. ഈ ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് ഈ ഒരു ഇഷ്യൂ ഷെയർ ചെയ്ത് തന്നത്. പക്ഷേ ഞാൻ വിചാരിച്ചത് ഇത് സ്വാഭാവികമായിട്ടും ഇതിലേക്ക് രാഷ്ട്രീയം വരും, ഇതിലേക്ക് ജാതി വരും. പക്ഷേ അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നമുക്ക് എന്തുകൊണ്ടോ ചർച്ച ചെയ്യേണ്ടതെന്നുള്ളൊരു കാര്യം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാതിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ അത് കുട്ടികളൊക്കെ സംബന്ധിക്കുന്ന ഒരു ഇഷ്യൂ ആയിട്ട് മാറിക്കഴിഞ്ഞ സ്ഥിതിക്ക് എന്തുകൊണ്ടോ കുറച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇത് റിലേറ്റഡ് ആയിട്ട് പറയണം തോന്നിപ്പോയി. അതായത് വളരെ സിമ്പിളായിട്ട് ഒരു സർക്കാർ ഓഫീസിൻ്റെ റൂമിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ച് അവസാനിപ്പിക്കേണ്ട ഒരു വിഷയം, അത് പഴയടത്തിൽ തുടങ്ങി ഇന്ന് പല പല കാര്യങ്ങളിലും ഡിസ്കഷൻ വന്ന് എന്ത് വിളമ്പണം, ബീഫിൻ്റെയും പോർക്കിൻ്റെയും പേരിൽ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം ഉണ്ടാക്കുന്ന രീതിയിൽ ഒരുപാട് വിവാദങ്ങളിലേക്ക് ഈ ഇഷ്യൂവിന് വലിച്ചയച്ചിട്ടോ. നമ്മൾ ആ ബീഫ് പോർക്ക് ആ വിഷയത്തേക്ക് കിടക്കല്ല. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴത്തെ ഇന്നിപ്പോൾ റീസെൻ്റായിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ ന്യൂസ് കേട്ടോണ്ടിരിക്കുന്നത് കംപ്ലീറ്റ് ഭക്ഷ്യവിഷബാധ റിലേറ്റഡ് ആയിട്ടാണ് അല്ലേ, ഫുഡ് പോയ്സണിങ് റിലേറ്റഡ് ആയിട്ട്. ഈ ഫുഡ് പോയ്സണിങ് ഇത്രയും സംഭവങ്ങളുണ്ടായി, പഴകിയ മത്സ്യം പിടിച്ചു, പഴകിയ ഇറച്ചി പിടിച്ചു, പക്ഷേ അത് കഴിച്ചിട്ട് ഒരുപാട് പേർക്ക് ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടായി. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ കുട്ടികളായിട്ട് കണക്ട് ചെയ്യുന്ന ഇത്രയും വലിയൊരു കലോത്സവം ഇവിടെ നടക്കുന്ന സമയത്ത് അതിലേക്ക് ഈ ഒരു സംഗതി കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. ഭക്ഷണമൊക്കെ ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണ് കേട്ടോ, എന്ത് കഴിക്കണം എന്ത് കഴിക്കേണ്ട എന്നുള്ളത് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നോൺ വെജിറ്റേറിയൻ ഫുഡ് വേഴ്സസ് വെജിറ്റേറിയൻ ഫുഡാണല്ലോ ഇവിടുത്തെ ഇഷ്യൂ ഉള്ളത്. ഇപ്പോൾ വെജ് കമ്പാരേറ്റീവ്ലി അതിന് സ്റ്റോറേജ് ഇഷ്യൂസ് അത്രയും ഇല്ല, നോൺ വെജിൻ്റെ പോലെയല്ല. ഇപ്പം എന്തെങ്കിലും രീതിയിൽ വല്ല ഫുഡ് പോയ്സണിങ്ങോ കാര്യങ്ങളോ ഉണ്ടാവാൻ നോൺ വെജിന് ഭയങ്കര ചാൻസസ് കൂടുതലാണ്. കാരണം സ്റ്റോറേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ സൂക്ഷിക്കുന്നത് പോലെ പച്ചക്കറികൾ സൂക്ഷിക്കുന്നത് പോലെ, കാരണം അഞ്ച് ദിവസത്തെ പരിപാടിയാണ്, ഇത്ര അധികം കുട്ടികൾ വന്ന് പോകുന്നതാണ്, ഇങ്ങനത്തെ ടെമ്പറേച്ചറിലും ചൂടത്തൊക്കെ ഭക്ഷണം ഉണ്ടാക്കി വെക്കുന്നതാണ്. അപ്പോൾ നോൺ വെജ് ഫുഡായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും സ്പോയിലാവാനുള്ള ചാൻസസ് കൂടും, ഭക്ഷണം കേടാവാനുള്ള ചാൻസ് കൂടും, അതിന് ഒരു പോയ്സണിങ് ഫുഡ് പോയ്സണിങ് അടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ വേസ്റ്റ് മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്കൊക്കെ അറിയാം വെജ് ഫുഡിൻ്റെ ഒരു വേസ്റ്റേജ് പോലെയല്ല നോൺ വെജിറ്റേറിയൻ ഫുഡ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വേസ്റ്റ് മാനേജ്മെൻറ്റും അവിടെ ഭയങ്കര ഒരു ചർച്ചാ വിഷയമായിട്ട് വരും. അപ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെ ഒരു, അതായത് കുട്ടികൾ ഇവിടെ വരുന്നത് കംപ്ലീറ്റ് മനസ്സൊക്കെ ഫ്രീ ആക്കിയിട്ട് മത്സരിക്കാൻ വേണ്ടി എത്രയോ വർഷങ്ങളുടെ തയ്യാറെടുപ്പാണ്. കാരണം ഓരോ കുട്ടികൾ വളരെ ചെറിയ പ്രായത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഈ ഒരു, കാരണം അത്രയും മനസ്സിൽ, കാരണം പല ഇതിലൊക്കെ വരുന്ന കുട്ടികളും പഠിത്തത്തെക്കാളും എല്ലാ കാര്യങ്ങളെക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് കലക്കി കൊടുത്തിട്ട് അതിനെ അത്രയും എന്താ പറയുക ഹാർഡ് വർക്ക് ചെയ്ത് എഫേർട്ട് ഇട്ടിട്ട് വന്ന് പരിപാടി അവതരിപ്പിക്കാനാണ് വരുന്നത്. അപ്പോൾ അതിലേക്ക് ഇങ്ങനത്തെ ഒരു വിവാദത്തിൻ്റെ ആവശ്യമുണ്ടോ? കുട്ടികൾ, ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയട്ടെ, എതിരഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തഭിപ്രായമാണ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. കാരണം എന്താ വെച്ചാൽ കുട്ടികൾ അവിടെ ഭക്ഷണം കഴിക്കാനല്ല വരുന്നത്. അപ്പോൾ ഇനി കോഴിക്കോട് പരിപാടി നടന്നാലും മലപ്പുറത്ത് നടന്നാലും തിരുവനന്തപുരത്ത് നടന്നാലും എവിടെ നടന്നാലും ശരിയാണ്, എവിടെ നടന്നാലും ശരിയാണ്, ആ ഒരു നാട്ടിലെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. പക്ഷേ കുട്ടികൾക്ക് വരുന്നത് ഭക്ഷണം കഴിക്കാനല്ലല്ലോ, കുട്ടികൾ വരുന്നത് അവരുടെ ടാലൻസ് ഷോ കേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും എഫേർട്ട് എടുത്തിട്ട് വരികയാണ്. അപ്പോൾ അവർക്ക് അവിടെ വരുന്ന സമയത്ത് എന്താ വേണ്ടത്? നല്ല നല്ല സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. ഇപ്പോൾ 4 വർഷം മുന്നേ ഞാൻ ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് മൂത്രപ്പുര പിന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെ സൈഡിൽ കണ്ടു എന്നിട്ട് ചെറിയ വിവാദം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സൗകര്യം കുട്ടികൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നല്ലാണ്ട് ഭക്ഷണത്തിൻ്റെ മെനുവിനെ ചൊല്ലിയിട്ടൊക്കെ ഒരു അൺവോണ്ടഡ് ആയിട്ട് തർക്കത്തിൻ്റെ ഒരു ആവശ്യം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കേട്ടോ. പിന്നെ ഇപ്പോൾ എന്താ സംഭവിച്ചാൽ കുട്ടികൾക്ക് എന്താ വെച്ചാൽ അത്രയും ലൈറ്റ് സ്റ്റമക്കിലാണ് എപ്പോഴും പ്രോഗ്രാംസ് അവതരിപ്പിക്കാൻ നല്ല. എനിക്ക് തോന്നുന്നു ഈ കായികമേളയിൽ നോൺ വെജിറ്റേറിയൻ ഫുഡ് അവൈലബിൾ ആകുന്നുള്ളൂ. പക്ഷേ എന്തുകൊണ്ടോ ഈ കലോത്സവം പ്രശ്നങ്ങളിലൊക്കെ എപ്പോഴും നല്ലതൊരു ലൈറ്റ് ഫുഡിൽ പ്രോഗ്രാംസ് അവതരിപ്പിക്കുന്ന സമയത്താണ് കുട്ടികൾക്ക് സ്റ്റേജിൽ കയറുമ്പോഴും അപ്പോഴൊരു സുഖം ഉണ്ടാവുള്ളൂ എന്ന് വിശ്വസിക്കട്ടോ. ഞാൻ ആരുടെയും ഭക്ഷണ രീതികളെ പറയല്ല, കൂടുതലായിട്ട് ഫുഡ് പോയ്സണിങ് അടിക്കാനും വയറ് കേടുവരാനും
അസ്വസ്ഥത, സ്റ്റമക്കിന് അസ്വസ്ഥത ഉണ്ടാക്കാനുള്ള ചാൻസസ് കൂടുതൽ നോൺ വെജിറ്റേറിയൻ ഫുഡ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നല്ല നോൺ വെജ് ഫുഡ് കഴിച്ചാൽ യാതൊരു കുഴപ്പമില്ല. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ നമുക്ക് കാര്യങ്ങൾ അറിയില്ല, ഈ ഹോട്ടലുകളൊക്കെ നല്ല ഹോട്ടൽസൊക്കെ കിട്ടുന്നതിനേക്കാളും ഈ ഫുഡ് പോയ്സണിങ് ഒരുപാട് ഇഷ്യൂസ് വരുന്നതെന്ന് വെച്ചാൽ ഈ മോശം ഹോട്ടൽസ് എന്നൊക്കെ കഴിച്ചിട്ടാണ്. അതുപോലെ തന്നെ ആണ് നല്ല, പിന്നെ ഇതിലൊക്കെ എന്താ വെച്ചാൽ പ്രത്യേകിച്ച് ഈ ഒരു വിവാദം വരേണ്ടത് ഇപ്പോൾ ഈ എം ചിക്കനും സുനാമി ചിക്കനും അതേമാതിരി പഴകിയ ചത്ത കോഴിയും ഇതൊക്കെ പട്ടിയിറച്ചി, ഞാൻ പട്ടിയിറച്ചി ഇതിൽ വിളമ്പം തന്നെ പറയുന്നത്, പക്ഷേ അതൊക്കെ ഈ ആ പ്രശ്നങ്ങളൊക്കെ കൊഴുത്ത് നിന്ന് ഈ ഫുഡ് പോയ്സണിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഹോട്ടൽസ് അടയ്ക്കുന്ന സമയത്ത് തന്നെ വേണം ഈ ഒരു സംഗതികൾ, കാരണം അതും കൂടി റെഫറൻസ് ആയിട്ട് എപ്പോഴും ചിന്തിച്ചാൽ നന്ന്. പിന്നെ ഇപ്പോൾ ഇതിലൊരു കാര്യം കണ്ടെന്തറിയോ, ഒരു പരിപാടി നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് താല്പര്യമുള്ളത് അതിൽ കുത്തിത്തീർപ്പ് ഉണ്ടാക്കാനാണ്. അപ്പോൾ ഞാൻ ഇത് പറയാൻ കാരണം വെച്ചാൽ, ഞാൻ ഈ ഡോക്ടർ അരുൺ കുമാർ 24 ന്യൂസിൽ ഉണ്ടായിരുന്ന ഡോക്ടർ അരുൺ കുമാർ, ഇതിന് മുന്നേ ഒരു ചെറിയ വിവാദം പുള്ളിയുടെ ഭാഗത്ത് ഉണ്ടായി, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു, അതായത് പ്രതിമയെ ചൊല്ലിയിട്ടൊരു ചെറിയൊരു, അത് ഒരു ആവശ്യമില്ലാതെ ആളിപ്പോൾ 24 ന്യൂസ് എന്ന് പുറത്താണെങ്കിൽ കൂടി ഒരാവശ്യമില്ലാത്ത ഓരോ വിവാദം ഉണ്ടാക്കുക. അതായത് ഫേസ്ബുക്ക് പോസ്റ്റ്, അരുൺകുമാറിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ആ ഫേസ്ബുക്ക് പോസ്റ്റ് എങ്ങനെയാണ്, ജാതി പ്രവർത്തിക്കുന്ന ശുദ്ധി അശുദ്ധി ബോധ്യങ്ങളിലൂടെയാണ്, ഇത് ജാതി ഇതിൽ കലർത്തിക്കൊണ്ടുവരികയാണ് മനഃബോധപൂർവ്വം. എനിക്കെന്താ വെച്ചാൽ 24 ന്യൂസിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം റെസ്പെക്ട് ഉള്ള ഒരു വ്യക്തി ആയിരുന്നു കേട്ടത്. ഇയാൾ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട് ജാതി പ്രവർത്തിക്കുന്ന ശുദ്ധി അശുദ്ധി ബോധ്യങ്ങളുടെ പഴയടത്തിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടോ, ഈ വെജിറ്റേറിയൻ ഫണ്ടമെന്റലിസം ജാതി വിശ്വാസത്തിൻ്റെ പ്രതിഫലനമാണ്, ഈ സീനൊക്കെ അവസാനിപ്പിക്കേണ്ട കാലമായി, നല്ല കോഴിക്കോടൻ രുചി കൊടുത്താണ് താല്പര്യമുള്ള കുട്ടികളെ തിരിച്ചയക്കേണ്ടത്, ഇത് പ്രസാദമൂട്ടല്ല കലോത്സവ ഭക്ഷണപ്പുരയാണ്, നവോത്ഥാനം തോൽക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്, സവർണൻ ദേഹം എന്തോ സവർണൻ അവർണൻ എന്നൊക്കെ പറഞ്ഞിട്ട് ജാതി വിളമ്പേണ്ട ചങ്ങതി. കുട്ടികൾ കോഴിക്കോട് വരുന്നത് കലോത്സവത്തിൽ പരിപാടി അവതരിപ്പിക്കാനാണ്, അല്ലാണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടല്ല. ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായം കേട്ടോ. അവർ നല്ല രീതിയിൽ ഫ്രീ മൈൻഡായിട്ട് വരട്ടെ, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, നല്ല ഭക്ഷണം കൊടുക്കുക, അത് വെജായാലും നോൺ വെജായാലും നല്ല ഭക്ഷണം കൊടുക്കുക. ഇനി നോൺ വെജ് ആയിക്കോട്ടെ യാതൊരു വിധ ഇഷ്യൂ ഇല്ല, ഞാൻ എൻ്റെ കേസിലിപ്പോൾ ഞാൻ ഒരുപാട്, ഞാനും എൻ്റെ ഫാമിലിക്ക് ഒരുപാട് എല്ലാവിധ നോൺ വെജ് ഫുഡും നല്ലോണം കഴിക്കുന്നതാണ്, ബീഫാണെങ്കിലും എന്താണെങ്കിലും ഒരുപാട് കഴിക്കുന്നതാണ്, അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ്. പക്ഷേ ഇങ്ങനത്തെ ഒരു പരിപാടി നടക്കുന്ന സമയത്ത് കഴിയുന്നതും ആരോഗ്യം, കുട്ടികളുടെ ഹെൽത്ത് നോക്കുകയെന്നുണ്ടെങ്കിൽ കഴിയുന്നതും നോൺ വെജ് ഫുഡ് അവോയ്ഡ് ചെയ്യണം നല്ലതെന്ന് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും അതൊരു അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. ഇതേ അരുൺകുമാറിൻ്റെ തന്നെ കുറച്ച് ദിവസം മുന്നുള്ളൊരു വീഡിയോ ആണ് ഫേസ്ബുക്കിൽ കണ്ടതാണ്. അങ്ങനെ വലിയ ഒരു ഒക്കേഷണൽ അല്ലെങ്കിൽ കമ്പനി ഡ്രിങ്ക്സ് എന്നൊക്കെ പറയുന്നത് കൂടെ ജോയിൻ ചെയ്യും, അല്ലാതെ ഐ എം നോട്ട് ആൻ ആൽക്കഹോളിക്. വീട്ടിൽ വെജാണ്, രമ്യ പ്യുവർ വെജാണ്. കുഞ്ഞുങ്ങൾ മുട്ട കഴിക്കും, എന്താണ് ഒക്ടോ വെജ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അവർ മുട്ട കഴിക്കുന്നുണ്ട്. അവനിപ്പം ഇടയ്ക്ക് ചിക്കൻ വേണമെന്നൊക്കെ പറയുന്നുണ്ട്, തീരുമാനമൊന്നും ആയിട്ടില്ല. സംബന്ധിച്ച ആൾക്കാർ ഇതൊക്കെ കുത്തിപ്പൊക്കി കൊണ്ടിരുന്നല്ലോ, അന്നാണ് സോഷ്യൽ മീഡിയ. ഒന്നും നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല, എല്ലാ സംഗതികളും അവിടെ കിടക്കും. എന്തെങ്കിലും കാലത്ത് ഇത് ഉൾട്ട റിട്ടേൺ അടിച്ച് വരികയും ചെയ്യും. എന്താണെന്നുണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് നടക്കട്ടെ. കലോത്സവത്തിൽ കുട്ടികളൊക്കെ നല്ല രീതിയിൽ പരിപാടികളൊക്കെ പങ്കെടുത്തു തുടങ്ങി, എല്ലാം നല്ല രീതിയിൽ വിവാദങ്ങളൊക്കെ അവസാനിച്ചു. നമ്മളും ഇനി ഇതിനെ കൂടുതൽ വിവാദമാക്കുന്നില്ല, എൻ്റെ ജസ്റ്റ് ഒരു അഭിപ്രായം പറഞ്ഞിട്ട് പോകണം തോന്നി. പിന്നെ അവരവിടെ നോൺ വെജിറ്റേറിയനോ വെജിറ്റേറിയനോ എന്താ വെച്ചാൽ വിളമ്പിക്കോട്ടെ, ഒരു വിഭാഗം ആൾക്കാർ അവരിഷ്ടമുള്ള ഭക്ഷണം വിളമ്പട്ടെ, ബാക്കിയുള്ള ആൾക്കാർ സ്ഥിരം ചെയ്യുന്നത് പോലെ അവരവരുടെ വർഗീയത അവരും വിളമ്പട്ടെ.